ഫിലിം ഗ്യാരേജിന്റെ ഇന്നത്തെ ഏറ്റവും പുതിയ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് ഇവർക്കും സ്വാഗതം. വിവിധ ഭാഷകളിൽ നിന്നുള്ള നിലവിൽ തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വിവിധ സിനിമകളുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ്. ആദ്യത്തെ സിനിമ ഗോഡ് ഫാദർ എന്ന ലൂസിഫർ എന്ന മലയാളം ബ്ലോക്ക് ബസ്റ്റർ സിനിമയുടെ തെലുഗു റിമേക്കായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയാണ്. ചിത്രത്തിന്റെ ഏറ്റവും പുതിയ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. ഹിന്ദി തെലുഗു ഭാഷകളിലെ തിയേറ്ററുകളിലേക്ക് എത്തിയ 100 കോടി ബഡ്ജറ്റ് കണക്കാക്കുന്ന സിനിമ 7 ദിവസങ്ങൾ തിയേറ്ററുകളിൽ പിന്നിടുമ്പോൾ 144 കോടിയിലധികം രൂപയാണ് ലോകമെമ്പാടും നിന്നും കളക്ഷൻ നേടിയെടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ സിനിമ ഹിന്ദിയിൽ നിന്നും റീമേക്ക് സിനിമയായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ ഹൃതിക് റോഷൻ, സൈഫ് അലിഖാൻ തുടങ്ങിയ ഒരു പ്രധാന റോളുകളിലെത്തിയ വിക്രം വേദ എന്ന സിനിമയാണ് നേരത്തെ തന്നെ തിയേറ്ററുകളിലെ 100 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്ത സിനിമയുടെ ഏറ്റവും പുതിയ 12 ദിവസത്തെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ്. 175 കോടി ബഡ്ജറ്റ് കണക്കാക്കുന്ന സിനിമ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം നെറ്റിനകത്തിൽ മാത്രം 70 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്തിരിക്കുകയാണ്. ലോകമെമ്പാടും നിന്നും സിനിമയുടെ ഏറ്റവും പുതിയ കളക്ഷൻ 122 കോടി രൂപയാണ്. മൂന്നാമത്തെ സിനിമയും ബോളിവുഡിൽ നിന്ന് തിയേറ്ററുകളിലേക്ക് എത്തിയ ഏറ്റവും പുതിയ ഹിന്ദി സിനിമയാണ് ഗുഡ് ബൈ എന്നാണ് സിനിമയുടെ പേര്. രശ്മിക മന്ദാന ആദ്യമായിട്ട് ഹിന്ദിയിൽ നായികാവേഷത്തിലെത്തിയ സിനിമ കൂടിയാണ് ഗുഡ് ബൈ എന്ന സിനിമ. അമിതാഭ് ബച്ചൻ നായകനായി എത്തിയ സിനിമ ഒരു ഫാമിലി എന്റർടൈനർ സിനിമയാണ്. 40 കോടി ബഡ്ജറ്റ് കണക്കാക്കുന്ന സിനിമ തിയേറ്ററുകളുടെ ഡിസാസ്റ്ററായി മാറിയിരിക്കുകയാണ്. സിനിമയുടെ ആകെ കളക്ഷൻ എന്ന് പറയുന്നത് 5 കോടി 50 ലക്ഷം രൂപയ്ക്കടുത്താണ്. നാലാമത്തെ സിനിമ മറ്റൊരു ഹിന്ദി സിനിമ കൂടിയായ ബോളിവുഡിൽ നിന്നും സെപ്റ്റംബറിലെ തിയേറ്ററുകളിലേക്ക് എത്തിയ ദോക്ക റൗണ്ട് ഡി കോർണർ എന്ന സിനിമയാണ്. മാധവൻ ഒരു പ്രധാനപ്പെട്ട റോളിലെത്തിയ സിനിമയുടെ ഫൈനൽ കളക്ഷനോടടുത്തുള്ള ഒരു കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 20 കോടി ബഡ്ജറ്റ് കണക്കാക്കുന്ന സസ്പെൻസ് നിറഞ്ഞ ഈ ഒരു ആക്ഷൻ ത്രില്ലർ സിനിമയ്ക്ക് 3 കോടി 75 ലക്ഷത്തോളം രൂപ മാത്രമാണ് കളക്ഷൻ. സിനിമ മറ്റൊരു ഡിസാസ്റ്ററായി മാറിയിരിക്കുകയാണ്. അഞ്ചാമത്തെ സിനിമ കന്നഡ സിനിമ ഇൻഡസ്ട്രിയിൽ നിന്നും അടുത്ത കാലത്ത് തിയേറ്ററുകളിലേക്ക് എത്തി നമ്മുടെ പ്രേക്ഷകരെ ഞെട്ടിച്ച എങ്ങും മികച്ച അഭിപ്രായങ്ങൾ നേരിടുത്ത കാന്തര എന്ന സിനിമയാണ്. ഹോംബാലെ ഫിലിംസ് നിർമ്മിച്ച സിനിമ സെപ്റ്റംബർ 30 തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയാണ്. 12 ദിവസങ്ങൾ സിനിമ തിയേറ്ററുകളിൽ പിന്നിടുമ്പോൾ 20-25 കോടി റേഞ്ചിൽ ബഡ്ജറ്റ് കണക്കാക്കുന്ന സിനിമ 80 കോടിക്ക് മുകളിൽ ലോകമെമ്പാടും നിന്നും സിനിമയുടെ കന്നഡ പതിപ്പ് മാത്രം കളക്ഷൻ നേടിയെടുത്തിരിക്കുകയാണ്. സിനിമയുടെ തമിഴ്, തെലുഗു, ഹിന്ദി തുടങ്ങിയ പതിപ്പുകൾ ഈ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തും. അതേസമയം മലയാളം പതിപ്പ് കേരളത്തിലെ തിയേറ്ററുകളിൽ അടുത്തയാഴ്ച ദീപാവലി പ്രമാണിച്ച് ഒക്ടോബർ 21 എത്തുമെന്നാണ് ഏറ്റവും പുതിയ വിവരം. ആറാമത്തെ സിനിമ തമിഴിലെ ചരിത്ര ബ്രഹ്മാണ്ഡ സിനിമയായിട്ട് സെപ്റ്റംബർ 30 തിയേറ്ററുകളിലേക്ക് എത്തിയ പൊന്നിയൻ സെൽവൻ എന്ന സിനിമയാണ്. ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ട് ഇന്ന് ലൈക്ക പ്രൊഡക്ഷൻസ് സിനിമയുടെ നിർമ്മാണ കമ്പനി പുറത്തുവിട്ടിരിക്കുകയാണ്. 200-250 കോടി റേഞ്ചിൽ ബഡ്ജറ്റ് കണക്കാക്കുന്ന സിനിമ 400 കോടി നേടിയെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഒഫീഷ്യൽ വീഡിയോ തന്നെയാണ് ലൈക്ക പ്രൊഡക്ഷൻസ് ഇന്ന് ഒഫീഷ്യലായിട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. സിനിമയുടെ ഏറ്റവും പുതിയ 12 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ സിനിമ 420 കോടിക്ക് മുകളിലെ ലോകമെമ്പാടും നിന്നും കളക്ഷൻ നേടിയെന്നാണ് പുറത്തു വരുന്ന വിവരം. കാത്തിരിക്കൂ സിനിമയുടെ കൂടുതൽ കളക്ഷൻ റിപ്പോർട്ടുകൾ അറിയാനായിട്ട്. അവസാനത്തെ സിനിമ മലയാളത്തിൽ നിന്നും തിയേറ്ററുകളിലേക്ക് എത്തിയ റോഷാക്ക് എന്ന സൈക്കോളജിക്കൽ ത്രില്ലർ സിനിമയാണ്. ഒക്ടോബർ 7 തിയേറ്ററുകളിലേക്ക് എത്തി ഇപ്പോഴും നിറഞ്ഞ സദസ്സിൽ തിയേറ്ററുകളിലെ പ്രദർശനം തുടരുന്ന റോഷാക്ക് എന്ന സിനിമ 5 ദിവസങ്ങൾ തിയേറ്ററുകളിൽ പിന്നിടുമ്പോൾ ലോകമെമ്പാടും നിന്നും സിനിമ 25 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്തിരിക്കുകയാണ്. കേരളത്തിൽ നിന്നും മാത്രം 12 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്ത റോഷാക്ക് എന്ന സിനിമ തിയേറ്ററുകളിലെ വലിയൊരു വീഴ്ചയിലേക്ക് കുതിക്കുന്നു. ഇനിയും ഇതുപോലുള്ള കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ, കൂടുതൽ സിനിമകളുടെ കളക്ഷൻ റിപ്പോർട്ടുകളെല്ലാം തന്നെ അറിയാനായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ.